السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ സത്യവിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഏറെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇഹ്സാൻ എന്നുള്ളത്. ഇസ്ലാം, ഈമാൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇഹ്സാൻ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ആ പദം ധാരാളമായി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മുഹ്സിൻ, മുഹ്സിനീൻ, മുഹ്സിനൂൻ തുടങ്ങിയ പദങ്ങളൊക്കെ നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിലൊരു നാമമാണ് അൽ മുഹ്സിൻ എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നന്മ ചെയ്യുക, നന്മയിൽ വർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ അയാളൊരു മുഹ്സിനാണ്, ഒരു നല്ല മനുഷ്യനാണ്, നന്മ ചെയ്ത വ്യക്തിയാണ്, സുഹൃതം ചെയ്ത ആളാണ്, സുഹൃതവാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ സ്ത്രീലിംഗമാണ് മുഹ്സിന. മുഹ്സിൻ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് മുഹ്സിനത്ത്, അഥവാ നന്മ ചെയ്ത ആൾ, സ്ത്രീ എന്നർത്ഥത്തിൽ. സാങ്കേതികമായിട്ട് എന്താണ് ഇഹ്സാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇഹ്സാൻ എന്ന വാക്കുകൊണ്ട് സാങ്കേതികമായി എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപത്തിലുള്ള ഇഹ്സാനുണ്ട്. ക്ലിയറാണ് ഞാൻ പറഞ്ഞത്? രണ്ട് രൂപത്തിലുള്ള ഇഹ്സാനുണ്ട്. ഒന്ന്, അടിമകളായ നാം അള്ളാഹുവിനോട് ചെയ്യുന്ന ഇഹ്സാൻ. രണ്ട്, അള്ളാഹുവിൻ്റെ മറ്റു ദാസന്മാരോട് നമ്മൾ ചെയ്യുന്ന ഇഹ്സാൻ എന്ന് പറയുമ്പോൾ, ഒന്ന് റബ്ബിനോടുള്ളത്, മറ്റൊന്ന് മനുഷ്യരോടും അള്ളാഹുവിൻ്റെ ഇതര ജീവജാലങ്ങളോടും ഒക്കെ നമ്മൾ കാണിക്കുന്ന ഇഹ്സാൻ. എന്താണ് അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. ഇസ്ലാം കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള, അത് പറഞ്ഞു കൊടുത്തു. എന്താണ് ഈമാൻ എന്ന് ചോദിക്കുമ്പോൾ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. പിന്നീട് ചോദിക്കുന്നു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക.
നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. അവൻ നിന്നെ കാണുന്നത് പോലെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. സ്വഹീഹുൽ ബുഖാരിയിലെ 50-ാമത്തെ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിലെ 8-ാമത്തെ ഹദീസിലും നമുക്ക് സമാനമായിട്ട് കാണാൻ കഴിയും. ഖാല ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ സംബന്ധിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഉ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. സ്വഹീഹ് മുസ്ലിമിലെ 10-ാമത്തെ ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ മൽ ഇഹ്സാൻ, അല്ലാഹുവിൻ്റെ ദൂതരെ എന്താണ് ഇഹ്സാൻ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്ഷല്ലാഹ കഅന്നക തറാഹു, അല്ലാഹു നിന്നെ കാണുന്നത് പോലെ നീ അവനെ ഭയപ്പെടുക. കാണുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കാണുന്നു എന്ന ബോധത്തോടുകൂടി നീ അവനെ ഭയപ്പെടുക. തീർച്ചയായും നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലദി യറാക ഹീന തഖൂം, നീ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞതാ, നമ്മൾ സ്വതക്ക നൽകുമ്പോൾ അല്ലാഹു തആല അത് കാണുന്നുണ്ട്. ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ഏതൊരു അവസ്ഥയിലും റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കലാണ് ഇഹ്സാൻ. ഇദാമ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. ഒരു കവി പറഞ്ഞതാ, നീ ഒറ്റക്കാണെങ്കിൽ നീ ഒരിക്കലും പറയരുത് ഞാൻ ഒറ്റക്കാണ് എന്ന്, മറിച്ച് വലാക്കിൻ ഖുൽ അലയ്യ റഖീബു, മറിച്ച് നീ പറയേണ്ടത് എന്നെ നിരീക്ഷിക്കുന്നവനുണ്ട്, അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ്. എല്ലാം കാണുന്നു അല്ലാഹു തആല. അല്ലാഹു ബസീറാണ്. അല്ലാഹു കാണാത്ത കാഴ്ചകളില്ല, അല്ലാഹു കേൾക്കാത്ത കാര്യങ്ങളില്ല, അല്ലാഹു അറിയാത്ത കാര്യങ്ങളില്ല. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ പറ്റി ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ സന്ദർഭത്തിലും ജീവിതം ക്രമീകരിക്കേണ്ടത്. ഇപ്പൊ ഞാൻ നിസ്കരിക്കുമ്പോൾ ഇതാര് കണ്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണുന്നുണ്ട്. ഞാൻ സ്വതക്ക നൽകുമ്പോൾ ആരറിയില്ലെങ്കിലും എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൂക്ഷ്മത ഉണ്ടാവും. തിന്മക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാലും അള്ളാഹു അതറിയുന്നു എന്ന രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. അവിടെ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക, നന്മകൾ ചെയ്യുക, അതാണ് ഇഹ്സാൻ എന്നതുകൊണ്ട് ഏറ്റവും പ്രധാനമായി അർത്ഥമാക്കുന്നത്. അതായത് അള്ളാഹുവിനെ കാണണമെന്ന ഉദ്ദേശത്തോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മുമ്പിൽ കണ്ടുകൊണ്ട് ആരാധിക്കുക. അങ്ങനെ റബ്ബ് എന്നെ കാണുന്നു എന്ന ബോധത്തോടുകൂടി, റബ്ബ് എന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി കൃത്യമായ രൂപത്തിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ, ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, റബ്ബിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകും. അള്ളാഹു പറഞ്ഞത്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാതെ വല്ല പ്രതിഫലവുമുണ്ടോ? സൂറത്തുർ റഹ്മാനിൽ 60-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി അല്ലാ എന്നെ കാണുന്നു, അള്ളാഹുവിനെ ഞാൻ കാണുന്നത് പോലെ ഞാൻ അവനെ ആരാധിക്കുന്നു എന്ന രൂപത്തിൽ ഒരാൾ ഇബാദത്ത് ചെയ്താൽ അയാൾക്കുള്ള അനുഗ്രഹം എന്താ? സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുവാൻ കഴിയുമെന്നാണ്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാതെ മറ്റു വല്ല പ്രതിഫലമുണ്ടോ? ഈ ആയത്തിന് വേറെയും വ്യാഖ്യാനമുണ്ട്, ഇൻഷാല്ലാ നമുക്കത് സന്ദർഭികമായിട്ട് പറയാം. സൂറത്ത് യൂനുസിന്റെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു,
ഇല്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, തീർച്ചയായും നന്മകൾ ചെയ്യുന്ന ആളുകൾ അവർക്കുണ്ട്. അൽ ഹുസ്ന യഅനി അൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട്. വസിയാദ, വർദ്ധനവുമുണ്ട്. സ്വർഗം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വസിയാദ, വർദ്ധനവുമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു, അന്നളറു ഇലാ വജ്ഹില്ലാഹിൽ കരീം ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹുവിന്റെ മുഖം കാണുവാൻ കഴിയും. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിലേക്ക് നോക്കാൻ കഴിയും. ഏത് കർമ്മം ചെയ്യുമ്പോഴും യഥാർത്ഥ മുഹ്സിനുകളായി നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെയും ഒരു ഇബാദത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ആളുകൾക്ക് ഒരു ഇബാദത്ത് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിരിക്കും ഇതൊക്കെ അറിയണം എന്ന് ഉണ്ടാവുക. ഈ ജനങ്ങളതൊക്കെ അറിയണം എന്ന് എപ്പോഴുണ്ടാവുക? ഒരു ഇബാദത്ത് അതാണല്ലോ. ചില ആൾക്കാർ അജ്ജിന് പോണതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യണം, ഇതൊക്കെ എല്ലാവരും അറിയണം എന്ന്. ചില ആളുകൾക്ക് ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പം നിസ്കരിക്കാൻ പോകുമ്പോൾ ഒന്നും റിയാവൊന്നുമില്ല, നമ്മൾ വേക്കുന്നേരം തോണ്ടി ആമീൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ, അപ്പം ചിലപ്പോൾ റിയാവ് വരും, അപ്പോൾ ഒന്ന് ഓത്ത് ഉഷാറാക്കാന്നാവും ഉണ്ടാവുക. ചില ആളുകൾക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവില്ല, ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അതിന് സുമാന്നൊക്കെ പറയാം, ജനങ്ങളിങ്ങനെ പറയണം, അതിനെപ്പറ്റി നല്ല കീർത്തി കേൾക്കണം എന്നൊരാഗ്രഹം. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊരു നല്ല കർമ്മം ചെയ്ത് ആളുകൾ അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു ഉദാഹരണത്തിന്, നമ്മൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, അത് നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും കണ്ടു, അതൊരു സന്തോഷമാണ് നമുക്ക്. അതല്ല, എന്നാൽ രാത്രി ആൾ നിസ്കരിച്ചു എന്നിട്ട് പിറ്റേഴ്സ് ഇങ്ങനെ പറയാം, അതെന്താ? ഇഹ്സാനെതിരാണ്. ഇബാദത്ത് ചെയ്യുമ്പോൾ നല്ല കൃത്യമായ ലക്ഷ്യമാണ്, പക്ഷേ പിശാജ് പിന്നെയും കളിക്കൂ, വീണ്ടും അതെങ്ങനെങ്കിലും പാഴാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് എന്ത് ചെയ്യുക, പിശാജ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ഇഖ്ലാസ് വേണം, അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചിട്ട് അവന് ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ് അള്ളാഹുവുമായിട്ടുള്ള ഇഹ്സാന് കൊണ്ട് ഏറ്റവും പ്രധാനമായി അർത്ഥമാക്കുന്നത്. ആ ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചിട്ടായിരിക്കണം, അപ്പോഴേ ഇഹ്സാനാവുള്ളൂ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, അല്ലാഹു തആല നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നു, ലിയബ്ലുവകും നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി, അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അക്സറു അമൽ എന്നല്ല പറഞ്ഞത്, അഹ്സനു അമൽ എന്നാണ്. റംളാനിലൊക്കെ ചില സ്ത്രീകളൊക്കെ ഓതിയത് എത്രയെന്ന് വെച്ചാൽ കുറേ ഓതിയിട്ടുണ്ടാവും. അക്സറായിട്ടുണ്ട്, അഹ്സനായിട്ടുണ്ടോ? അഹ്സനാവാൻ കഴിയുന്നില്ല, കാരണം ഓരോ പുരോഹിതന്മാർ 2000 വട്ടം ഗുലുഹല്ലാഹൊക്കെ പറയും, എങ്ങനെ അഹ്സനാക്കാൻ പറ്റൂത്? നല്ല ചോക്കണി ഏയ്, 2000 വട്ടം ഒരു കുട്ടിനോട് പറയണേ 20 മിനിറ്റ് കൊണ്ട് ഒരു 10 പ്രാവശ്യം നീ ഒരു 3 പേജ് എഴുതണം എന്ന് പറഞ്ഞ കുട്ടി മര്യാദ എഴുതാൻ കഴിയുമോ? എന്നിട്ട് പിന്നെ ഷെയർ ചെയ്യുക ചെയ്യുക, 1000 ഒരാൾക്ക്, 500 വേറെ ആൾക്ക്, 250 വേറെ ആൾക്കാർക്ക്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യാസീനൊക്കെ അങ്ങനെ ഓതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അഹ്സനാവണമെങ്കിൽ ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അത് ചെയ്യാൻ പറഞ്ഞിരിക്കണം, അത് ചെയ്യാൻ നബിസ്ലാസ്ലമ പറഞ്ഞിരിക്കണം. രണ്ട്, ആ ചെയ്യുന്ന രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ തന്നെ ആയിരിക്കണം. അതായത് നബി പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ, പക്ഷെ അതിലൊരു മാറ്റം വരുത്താനും പറ്റില്ല. അപ്പോൾ ഉദാഹരണത്തിന് നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം, ആ നബി പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളുണ്ട്, പക്ഷെ ഓർഡർ തെറ്റിച്ചാലോ? ആയി തന്നെ നമ്മൾ പ്രസംഗിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹിനെ പോലെ നിസ്കാരത്തിൽ അസ്സലാമു അല്ലേ, അധികം പ്രസംഗിച്ചൊരു പേടിയാണ് ഇമാമിക്കാൻ, ചിലപ്പോൾ അറിയാതെ എന്ത് ചെയ്യും, അസ്സലാമു അലൈക്കും എന്നൊരു കൈയ്യോട്ടോന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ ആദ്യം അള്ളാഹു അക്ബർ എന്നെ പറ്റുമോ? അള്ളാഹിൻ്റെ വേറെ പേര് പറ്റൂല, അർറഹ്മാൻ അക്ബർ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതേ പഠിപ്പിക്കപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുക. പഠിപ്പിക്കപ്പെട്ടത് റുക്കുഇന് മുമ്പ് സുജൂദില്ല അല്ലേ, ഒരു റക്കാത്തിൻ്റെ അവസ്ഥ വരണം, അടുത്ത റക്കാത്തിലുള്ള അവസ്ഥ വരില്ല, ആദ്യം റുക്കു. അങ്ങനെ ഓരോ ക്രമമുണ്ട്, ആ ക്രമം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ആയിരിക്കണം, സമയവും അങ്ങനെ ആയിരിക്കണം. ദുഹൂറിൽ വഖ്ത് എന്നത് നിസ്കാരത്തിൻ്റെ ഒരു ഷർത്താണ്. ഒരാളെ അഞ്ജനിക്കിട്ടു, ബാങ്ക് കൊടുത്തിട്ടില്ല,
പത്തിൻ്റെ ബാങ്ക് കൊടുക്കാൻ, പക്ഷെ അയാൾക്ക് ധൃതി, അയാൾക്ക് പെട്ടെന്ന് നിസ്കരിക്കണം. പറ്റുമോ? നിസ്കരിക്കോ, നിസ്കാരം സ്വീകരിക്കോ? അപ്പൊ സമയം നബി പഠിപ്പിച്ചതായിരിക്കണം അല്ലേ. ദുൽഹജ്ജിൽ ഭയങ്കര തിരക്കാണ്, ഇപ്പൊ തന്നെ പോയി ഹജ്ജ് ചെയ്ത് വരാ, പറ്റുമോ? ഇല്ല. നമുക്ക് സമയം, അതുപോലെ തന്നെ ചില സമയത്ത് സ്ഥലമായിരിക്കും, ചില സമയത്ത് എന്തായിരിക്കും, ഇപ്പൊ അറഫയിൽ നിൽക്കണം, പക്ഷെ അവിടെ നിൽക്കണമെങ്കിൽ തിരക്കായതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയി നിൽക്കാം. സ്ഥലം ചിലപ്പോൾ എന്തായാലും പ്രധാനമാവും. അങ്ങനെ എല്ലാതും പഠിപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഇബാദത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ഇബാദത്തുകൾ അഹ്സനു അമലായി തീരുകയുള്ളൂ. ഇനി നമുക്ക് അള്ളാഹുവിൻ്റെ പടപ്പുകളോടുള്ള ഇഹ്സാനുണ്ട്, നമ്മുടെ മാതാപിതാക്കളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, മക്കളോട്, അയൽക്കാരോട്, അടുത്തുള്ള അയൽവാസിയോട്, ദൂരെയുള്ള അയൽവാസിയോട്, ഖുർആൻ പറഞ്ഞതാ, കുടുംബത്തിലുള്ളവരോട്, ഇതര ജന്തുക്കളോട് പോലും നമുക്കെന്തുണ്ട്, ഇഹ്സാൻ ചെയ്യലുണ്ട്, നന്മ ചെയ്യലുണ്ട്. അല്ലാഹു തആല സൂറത്തുൻ നഹ്‌ലിലെ 90-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നല്ലാഹു യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി പാലിക്കാനും നന്മ ചെയ്യാനുമാകുന്നു. ഖുർആൻ എത്ര കൃത്യമായിട്ട് നീതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉപ്പ മറ്റ് മക്കൾക്ക് കൊടുക്കാത്തൊന്ന് എനിക്ക് നൽകി, എന്നാൽ എൻ്റെ ഉമ്മ അത് സമ്മതിച്ചില്ല. എൻ്റെ ഉമ്മ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഇത് അംഗീകരിക്കാതെ ഞാനിത് സമ്മതിക്കുകയില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇത് വന്നപ്പോൾ നബി പറഞ്ഞു, നിന്റെ ഉപ്പയെ വിളിച്ചു കൊണ്ടുവാ. അങ്ങനെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ബഷീർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ്, അല്ലെങ്കിൽ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅദിലു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നീതി പാലിക്കണം. എല്ലാ രംഗത്തും നീതി അനിവാര്യമാണ്. നീതി പറയുമ്പോൾ മനസ്സിലാക്കണം ഇപ്പോൾ അല്ലേ, ഓരോ ആൾക്കും എന്താണോ വേണ്ടത് ആ അവകാശം നൽകുന്നതാണ് എന്ത്, നീതി. ഇപ്പോൾ പല കുട്ടികൾക്കും പല ഫുഡായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങലായിരിക്കും എന്ത്, അവരോട് കാണിക്കണ നീതി. അപ്പൊ നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് നൽകുക എന്നുള്ളതല്ല. നമ്മൾ ചെറിയ കുട്ടി കൊടുക്കുന്ന ഭക്ഷണവും വലിയ കുട്ടി കൊടുക്കുന്ന ഭക്ഷണവും ഒന്നല്ലല്ലോ. അപ്പൊ മക്കൾക്ക് നീതി പാലിക്കാറിഞ്ഞാല് ആൺകുട്ടിക്ക് നൽകേണ്ടത് ആൺകുട്ടിക്ക് നൽകുക, പെൺകുട്ടിക്ക് നൽകേണ്ടത് അങ്ങനെ നൽകുക, പ്രായം പരിഗണിക്കുക, അങ്ങനെ നീതി പാലിക്കണം. ഒരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ അധ്യാപികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നീതി പാലിക്കണം. ചില കുട്ടികൾ എഴുതാഞ്ഞാൽ അടിക്കൂല, ചില കുട്ടികൾ എഴുതാഞ്ഞാൽ അടിക്കൂ, പാടില്ല, ഗൗരവമാണ് വിഷയം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നീതി അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, നന്മ ചെയ്യലും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ല ഇഹ്സാൻ എന്നതിൻ്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് കാണാം. നമ്മൾ മനുഷ്യരോട് നന്മ ചെയ്യുമ്പോഴാണ് നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള നന്മ കിട്ടുക. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരോട് നന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മോട് നന്മ ചെയ്യുക. മൊത്തത്തിൽ അല്ലാഹു തആല എല്ലാ പടപ്പുകൾക്കും അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട്. എന്നാൽ പ്രത്യേകമായ റഹ്മത്തുൻ ഖാസ്, പ്രത്യേകമായ കാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള നന്മ ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് നന്മ ചെയ്യണം. എത്രയോ ഹദീസുകളുണ്ട്, ഒന്നു രണ്ടുമല്ല, ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ ചില ഉദാഹരണം പറയും. ഒന്ന്, നബി പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. ആരെങ്കിലും ഒരു പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം ദുരീകരിച്ചു കൊടുത്താൽ അല്ലാഹു തആല ഈ ദുരീകരിച്ചു കൊടുത്ത വ്യക്തിക്ക് ദുനിയാവിലെയും പരലോകത്തിലെയും പ്രയാസം ദുരീകരിച്ചു കൊടുക്കും. നന്മ ചെയ്യുമ്പോഴുള്ള ഗുണമാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീഹി, നമ്മൾ നമ്മുടെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്കെന്ത് ചെയ്യും, കിട്ടും. ഒരു മുസ്ലിമിൻ്റെ ഔറത്ത്, ന്യൂനത, പോരായ്മ, ഐബുകൾ അതൊക്കെ മറച്ചു വച്ചാൽ ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം.
ആ ബന്ധങ്ങൾ നമ്മൾ മറച്ചു വെച്ചാൽ സ്വാഭാവികമായി അല്ലാഹു തആല നമ്മുടെ അബദ്ധങ്ങളും ചെയ്യും മറച്ചു വെക്കും. ഒരു ഹദീസിൽ കാണാം, ജനങ്ങളെ ഉപദ്രവിക്കുന്നവരെ, ജനങ്ങളെ ശിക്ഷിക്കുന്നവരെ, ചില ഭരണാധികാരികൾ, ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ജനങ്ങളെ ആക്രമിക്കുകയും ശിക്ഷിക്കുകയും അല്ലാഹു അവരെ ശിക്ഷിക്കുന്ന ഒരു ഹദീസുള്ളതാ. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, നാവുകൊണ്ട് മാത്രം വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരെ എന്ന ആശയാണ് പറഞ്ഞത്. നിങ്ങളൊരിക്കലും മറ്റൊരാളുടെ ന്യൂനതകൾ തേടിപ്പോകരുത്, അല്ല അവരെന്തെങ്കിലും കുറ്റം ചെയ്യണ്ടോന്ന് ഇങ്ങനെ നമ്മുടെ ഭൂതക്കണ്ണടിച്ച് നോക്കുന്ന കോരല്ലോ, അങ്ങനെ അങ്ങനെ നിരീക്ഷിക്കുന്ന ആൾക്കാർ, അല്ല അങ്ങനെ നിരീക്ഷിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടെങ്കിൽ, ഒരു ഭയമുണ്ടെങ്കിൽ, ഒരു തകർച്ച ഉണ്ടെങ്കിൽ സന്തോഷം, സ്വന്തമായി സന്തോഷിക്കാനൊരു വകുപ്പില്ല, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാർ. അങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖത്തിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ പോരായ്മകളിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ, ഹദീസിൽ കാണാം, നമ്മുടെ വീടുകളിൽ നമ്മൾ കഴിയുന്ന സമയമാണെങ്കിലും അല്ല നമ്മൾ അപമാനിക്കും. നമ്മുടെ പോരായ്മകളൊക്കെ ജനങ്ങൾ അറിയുന്നൊരു സാഹചര്യം കടന്നു വരും. ഇപ്പൊ ജനങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നന്മ കിട്ടുന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളോട് നമ്മൾ മോശമായിട്ട് പെരുമാറിയാൽ തിരിച്ച്, അല്ല നമ്മളിപ്പോൾ ഒരാളോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ അയാൾക്ക് നമ്മളെ തിരിച്ച് പ്രതികരിക്കാൻ കഴിയണമെന്നില്ല, പക്ഷെ വേറെ ആളായിരിക്കും നമ്മളോട് എന്ത് ചെയ്യുക, ദേഷ്യപ്പെടുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മളൊരു തിന്മ ചെയ്താൽ, നല്ല മനുഷ്യന്മാർക്ക് നമ്മളോട് വെറുപ്പുണ്ടാവും. പക്ഷെ ഈ വെറുക്കുന്ന മനുഷ്യനക്ക് അറിയില്ല എന്തിനാ ഞാൻ അവനെ വെറുക്കണമെന്ന്. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ തിന്മ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പണ്ഡിതന്മാർ, നല്ല നല്ല മനുഷ്യന്മാർ, അവർക്കൊക്കെ നമ്മോടെന്തായിരിക്കും, വെറുപ്പായിരിക്കും. പക്ഷെ അവർക്കറിയില്ല എന്തിനാണ് അവർ നമ്മളെ വെറുക്കുന്നതെന്ന്. അപ്പൊ തിന്മയുടെ അനന്തരഫലങ്ങൾ ഏറെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളണമെന്ന് സാന്ദർഭികമായിട്ട് പറയാം. നന്മ ചെയ്യുക, നന്മ ചെയ്യുന്നവരാണ് ആർക്കിഷ്ടം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടുകൂടി പല രൂപത്തിലുമുള്ള നന്മകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓരോ ആളുകൾക്കും നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു എന്ന് മാത്രമല്ല, ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുത്തു. പലർക്കും നന്മ ചെയ്തുകൊണ്ട് ശേഷം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ധനാഢ്യനായിരുന്നു കാറൂൻ എന്ന് പറയുന്ന വ്യക്തി, ഭയങ്കര പൈസക്കാരനായിരുന്നു കാറൂൻ. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, കാറൂനെ പോലൊക്കെ ആയിരുന്നെങ്കിൽ, ചിലപ്പോൾ നമ്മളൊക്കെ പറയല്ലോ യൂസഫലിനെ പോലൊക്കെ ആയിരുന്നെങ്കിൽ, വലിയ അഹങ്കാരമൊന്നുമില്ല, ചെറുതായിട്ട് മുകേഷ് അംബാനിനെ പോലൊക്കെ ആയിരുന്നെങ്കിൽ എന്നിങ്ങനെ സ്വാഭാവികമാണ് ആൾക്കാരൊരു ധാരണ. നല്ല പൈസ ഉള്ള ആൾക്കാരൊക്കെ ഭാഗ്യവാന്മാരാണ് എന്നാണ്, ഉണ്ടാവാം, എല്ലാവരും അങ്ങനെയാണെന്നില്ല. ഇൽമുള്ളവരാണ്, അതുപോലെ തന്നെ ദീനുള്ളവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഇദാ മാ കുന്ത ദാ ഖൽബിൻ ഖനൂഇൻ വ അൻത വ മാലികി ദുനിയാ സവാഉ. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയാണ്, ഉള്ളതിൽ തൃപ്തിയടയാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയും ദുനിയാവിലെ രാജാവും ഒരേപോലെ തന്നെ ആയിരിക്കും. ഉള്ളതിൽ എന്ത് ചെയ്യാ, ഒരു വലിയൊരു പണക്കാരന് നമ്മൾ കഴിക്കണ പോലെ തന്നെ കഴിക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ പറയാറുണ്ട്, ആൾക്ക് പഞ്ചസാരൻ്റെ ഫാക്ടറി ഉണ്ട്, പക്ഷേ ഒരു ഗ്ലാസ് ചായ അടിക്കണമെങ്കിൽ പഞ്ചസാര ഇടാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകളില്ലേ, നല്ല വിഭവസമ്പ്രദമായ ഭക്ഷണമൊക്കെ എല്ലാവർക്കും നൽകുന്നുണ്ട്, പക്ഷെ അതൊന്നും കഴിക്കാനുള്ള ആരോഗ്യം ഇയാൾക്കില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ അനുഗ്രഹം ഈമാൻ, യഖീനാണ്. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ് ആഫിയത്ത്, ആരോഗ്യം. എന്താണ് ആരോഗ്യം? ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. മുസനബിൻ്റെ കാലത്ത് വലിയ ധനാഢ്യനാണ് കാറൂൻ. കാറൂൻ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ കാറൂനോട് ആൾക്കാർ പറഞ്ഞു, വ അഹ്സിൻ, നീ നന്മ ചെയ്യണം, കമാ അഹ്സൻ അല്ലാഹു ഇലൈക, നിനക്ക് അല്ലാഹു തആല നിന്നോട് നന്മ ചെയ്തതുപോലെ. എത്ര മനോഹരമായ വാക്കാണത്.
അള്ള നിനക്ക് നൽകിയില്ലേ, ഒന്നുമല്ലാത്ത നിന്നെ ഈ കാണുന്ന രൂപത്തിൽ അള്ളാഹു ആക്കിയില്ലേ, അതുകൊണ്ട് നിനക്ക് അള്ള നന്മ നൽകിയില്ലേ, അതുകൊണ്ട് നീ ജനങ്ങളോട് എന്ത് ചെയ്യാ, നന്മ കാണിക്കണം. സൂറത്തുൽ ഖസസിന്റെ 77-ാമത്തെ ആയത്താണ്. ഇത് നമുക്കും ബാധകമാണ്. അള്ളാഹു നമുക്ക് എന്തെല്ലാം നൽകി, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി, നമ്മൾ ബാക്കിയുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറുക, ബാക്കിയുള്ളവർക്ക് നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ അങ്ങനെ സഹായിക്കുക. നമുക്ക് അള്ളാഹു തആല എന്തെല്ലാം നൽകി, എന്തെല്ലാം അനുഗ്രഹങ്ങൾ. ഇന്നൽ ഇൻസാന റബ്ബിഹി ലക്കനൂദ് എന്നതിൻ്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറയുന്നത്, കിട്ടിയ അനുഗ്രഹം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, കിട്ടാത്തതിനെ പറ്റി മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുക, ചിന്തിക്കുക. കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, കിട്ടാത്തതിനെ പറ്റി എന്ത് ചെയ്യും, ചിന്തിക്കും. അള്ള നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിസ്മരിക്കാൻ പാടില്ല. അള്ളാഹു എന്നൊരു അനുഗ്രഹം നൽകിയാലേ നന്ദി ചെയ്യൽ പല രൂപത്തിലാണ്. ഒന്ന്, അത് ഓർക്കുക എന്നുള്ളതാണ്. ഉദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഉദുക്കുറു എന്നതിന് രണ്ട് അർത്ഥമുണ്ട്. ഓർക്കുക എന്ന് അർത്ഥമുണ്ട്, ചില സമയത്ത് പറയുക. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിഅമത്തിനെ പറ്റി എന്ത് ചെയ്യുക, അത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു കിബറിൻ്റെ വർത്തമാനം പറയരുത്. അല്ലേ, എനിക്കല്ല ഇൽമുണ്ട് അള്ളാ, ഇടക്കിനെ അള്ളാഹു നൽകിയാന്ന് പറയും ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പറയാം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, പറയരുത്. കിബറിൻ്റെ വർത്തമാനം പറയരുത്. എന്നാൽ ചില സന്ദർഭത്തിൽ അല്ലെ, നമ്മളത് ചില ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ, ഉദാഹരണത്തിന് വളരെയധികം പ്രയാസപ്പെട്ട് നിരാശ ബാധിച്ച് നമ്മളെ അടുത്തേക്ക് ഒരാൾ കടന്നു വരികയാണ്, അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് സങ്കടപ്പെടണ്ട, അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളവൻ, എനിക്കറിയോ ഒരു കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടു, എനിക്ക് അള്ളാഹു തആല ഇതൊക്കെ നൽകി, അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു അനുഗ്രഹം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ഉപകരിക്കുമെന്ന് തോന്നുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ആ കേൾക്കുന്ന ആൾക്ക് അതുകൊണ്ട് എന്തുണ്ടാവണം, ചിലപ്പോൾ പ്രചോദനം ഉണ്ടാവും ചില ആൾക്കാർക്ക്. ചില പണ്ഡിതന്മാരെ ക്ലാസ്സിൽ പറയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അല്ലേ വീട്ടിൽ നിന്നൊക്കെ മാറിയിരുന്ന് ഒരുപാട് സമയം ഉറക്കൊഴിച്ച് വാ, അങ്ങനെ പറയണ എന്തുകൊണ്ട്, അവർ ബാക്കിയുള്ളവർക്ക് ഉപകരിക്കാൻ. അപ്പോൾ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കണം, അവിടെയും ഒരു റിയാദ് നമ്മൾക്ക് കടന്നു വരാൻ പാടില്ല. ഇപ്പം കാറുകളോട് അള്ളാഹു തആല പറയുകയാണല്ലേ, ജനങ്ങൾ പറഞ്ഞു, നീ അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീ ജനങ്ങളോട് എന്ത് ചെയ്യുക, നന്മ ചെയ്യുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ ഇഹ്സാൻ ചെയ്യുക. അല്ലേ, എപ്പോഴും നമ്മൾ ആലോചിക്കണം, ഒരു കണ്ണ് കാണാത്ത ആളെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്താ, അള്ളാഹു എനിക്ക് കണ്ണുകൾ നൽകിയില്ലേ, കാഴ്ചശക്തി നൽകിയില്ലേ, കേൾവിശക്തി നൽകിയില്ലേ. ഇപ്പം നമുക്കൊക്കെ മഴ ഇഷ്ടമായിരിക്കും, പക്ഷെ ഒരു മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവർക്ക് എന്ത് പ്രയാസമായിരിക്കും. എന്ത് വലിയ കാലാവസ്ഥ പ്രതികൂലമായാലും നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് വീടുകളിൽ താമസിക്കുന്നില്ലേ, നമുക്ക് വാഹനങ്ങളില്ലേ, അനുഗ്രഹങ്ങൾ എത്രയാണ് നമുക്കുള്ളത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കുകയും ഇതൊക്കെ ലഭിക്കാത്ത ആൾക്കാരോട് നന്മ ചെയ്യുകയും ചെയ്യാം. ഈ നമുക്കുള്ള അനുഗ്രഹങ്ങൾ ആലോചിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടാവുക. ഇനി അടുത്തത് സൂറത്തുൽ ഇസ്റായിലെ 53-ാമത്തെ കാണാം. വഖുല്ലി ഇബാദി യഖൂലു ലതീ ഹി അഹ്സൻ, നബിയെ എൻ്റെ ദാസന്മാരോട് നീ പറയുക, അവർ പറയുന്ന വാക്കുകൾ നന്മ നിറഞ്ഞ വാക്കുകളാകണമെന്ന്, ഏറ്റവും നല്ല വാക്കുകളാകണമെന്ന്. അപ്പം ഇഹ്സാൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യാന്ന് പറയുമ്പോൾ പൈസ കൊടുക്കലും വീട് വെച്ച് കൊടുക്കലും മാത്രമല്ല, ജനങ്ങളോട് നല്ലത് സംസാരിക്കുക എന്നുള്ളത് ജനങ്ങളോട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇഹ്സാനാണ്. അല്ലേ, പണ്ഡിതന്മാർ പറയുന്നുണ്ട് വാക്കെന്ന് പറഞ്ഞൊരു കത്തിയാണ്. വാക്കെന്ന് പറഞ്ഞാൽ ആ കത്തി കൊണ്ട് തമാശക്ക് കുത്തിയാലും വേദനിക്കും. ഒരു കത്തി തന്നെ പള്ളക്കാണ് കുത്തി കുറല് പുറത്ത്, അയ്യാ തമാശക്ക് കുത്തിയാണെന്ന് ഇറങ്ങുന്നുണ്ടാവും. വാക്ക് എന്താണ്, ചില ആൾക്കാർ മനസ്സിലൊന്നുമില്ല, പറയുമ്പാണ്ട് പറയുന്ന പറയാ, എല്ലാവരും പറയുമ്പോൾ തന്നെ അല്ലേ പറയാ, മനസ്സിലില്ലാതെ നാവെന്ന് വരില്ല, മനസ്സിലില്ലാതെ നാവെന്ന്. നമ്മളെ കൊട്ടക്കയിൽ അറിയില്ല ചെമ്പെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും പാത്രത്തിന് കോര വെറുതെ അങ്ങനെ കോരൊന്നും കിട്ടില്ലല്ലോ. മനസ്സിൽ നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ട് നാവെന്ന് എന്താ വരിക, നല്ല വരിക. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ആൾക്കാരെ പറ്റി പറയും ആളെ നാവ് മോശമാണെങ്കിലും മനസ്സ് നല്ല എന്ന് പറയരുത്. മനസ്സിലായോ, മനസ്സ് മോശമായ മുഴുവൻ ആൾക്കാരും ചിലപ്പോൾ നാവിലൂടെ മോശം വരണമെന്നില്ല. ഏയ്, മനസ്സ് മോശമായ മുഴുവൻ ആൾക്കാരും ചില ആൾക്കാരിങ്ങനെ മനസ്സിൽ തന്നെ പിടിക്കും, നാവിൽ പറയില്ല, ഒരു കുതന്ത്രവും ചെയ്യുക. പക്ഷെ നാവ് മോശമായ നമുക്ക് ഉറപ്പിക്കുന്നത്
അത് മനസ്സിൽ നിന്നാണ് എന്ത് ചെയ്യണത്, വരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നല്ലത് കേൾക്കുമ്പോഴും നല്ലത് പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും നല്ല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മാത്രമാണ് നല്ല മനസ്സുണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ പറയണെന്താ, കൽബ് നന്നായാൽ എല്ലാം നന്നായി എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ള അവയവങ്ങൾ നന്നാവുമ്പോൾ കൽബ് നന്നാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അഥവാ കൽബ് നന്നാവുമ്പോൾ കർമ്മങ്ങൾ നന്നാവും എന്നതുപോലെ തന്നെ കർമ്മങ്ങൾ നന്നാകുമ്പോൾ കൽബ് നന്നാവും. ഒരു ഉദാഹരണം, നിസ്കാരത്തിന് സ്വഫ് കിട്ടണമെന്ന് നബി പറഞ്ഞത് നിങ്ങൾ ചേർന്ന് നിൽക്കുക, ചേർന്ന് നിൽക്കുക, ഇല്ലെങ്കിൽ പിശാച് നിങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കും, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. തഹാദു തഹാബു, നിങ്ങളെ സമ്മാനം നൽകുക, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഒരു ഹദീസാ, നമ്മൾ ആലോചിച്ച് നോക്കുക, കൈകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ് എന്ത് സമ്മാനം അല്ലെ, ആ ഒരു സമ്മാനം കൊടുക്കല് മനസ്സിൽ എന്തുണ്ടാക്കുന്നു, സ്നേഹം ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മളെ കർമ്മങ്ങൾ മനസ്സിനെയും ബാധിക്കും, മനസ്സെന്ത് ചെയ്യും കർമ്മങ്ങളെയും, പരസ്പര പൂരകം എന്നാണ് മലയാളത്തിൽ അതിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നതാണ്. അപ്പം നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നല്ല മനസ്സുണ്ടാവും, നല്ല മനസ്സുള്ളവർക്കേ നല്ലത് ചെയ്യാൻ കഴിയൂ. ഇനി ചില ആളുകൾ ചീത്ത മനസ്സാണെങ്കിലും അവർ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രീതിക്കോ അല്ലെങ്കിൽ അവർക്ക് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു അപകടത്തെ ഭയപ്പെട്ടുകൊണ്ടോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കൈക്കൂലി കൊടുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവരുടെ ഹെസാൻ. അങ്ങനെ നമുക്കാവാൻ പാടില്ലല്ലോ. വാക്ക് നന്നാക്കുക, നല്ല നാവിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി സൂറത്തുൽ ബക്കറയിലെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, വൈദ് അഖദിന മീസാഖ ബനി ഇസ്രായീല, ബനു ഇസ്രായേലുകാരോട് നാം കരാർ വാങ്ങിയ സന്ദർഭം, ലാ തഅബ്ദൂന ഇല്ലല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, മാതാപിതാക്കളോട്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, മാതാപിതാക്കളോട് നമ്മൾ നന്മ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മോട് നന്മ ചെയ്യുകയുള്ളൂ. മാതാപിതാക്കളോട് നമ്മൾ നന്മ ചെയ്തെങ്കിൽ മാത്രമേ, അപൂർവം ചില വ്യത്യാസം ഉണ്ടാവും, മാതാപിതാക്കളോട് നന്മ ചെയ്തിട്ടും മക്കൾ മോശമായിട്ട് പെരുമാറുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുക, അപൂർവമാണ്. മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറിയെങ്കിലും നമ്മുടെ മക്കൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഇപ്പം ചെയ്യും സ്വാഭാവികമായിട്ട്. പക്ഷെ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുത്തത് കിട്ടും, കൊടുത്തത് അല്ലേ. നമ്മളെ മക്കളെ നോക്കാൻ നേരമില്ലാതെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആക്കുക, അല്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും പകരം വേറെ ആളെ നോക്കാൻ ഏൽപ്പിക്കുക, പ്ലേ സ്കൂളിലൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ആ രൂപത്തിൽ തിരെ നോക്കാൻ ഭക്ഷണം വാരി കൊടുക്കൽ പോലും വേറെ ആളുകൾ, നമ്മളെ നമ്മളെ കാര്യങ്ങൾ നമുക്കൊരു സുഖമാണ്, കൈയും കാലും ഒക്കെ ഫ്രീ ആയി നമ്മൾ മൊബൈലും കളിച്ചൊന്ന് നോക്കാൻ വേറെ ആളെ ഏൽപ്പിച്ചാൽ ഓരോന്ത് ചെയ്യും, നമ്മളൊരു വഴിക്ക് വൃദ്ധസ്ഥാനത്തിലൊന്നും ആക്കൂല, പക്ഷെ നോക്കാൻ വേറെ ആൾക്കാരെ ഏൽപ്പിച്ച് പോലെ ഓലെ പാട്ടിന് പോകും. നമ്മളെ വീട്ടിൽ തന്നെ ആയിരിക്കും പോലും ഉണ്ടാവുക, പക്ഷെ നമ്മളെ നോക്കാൻ അവരെ കിട്ടൂല. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്യുന്നവർക്കല്ലാതെ നന്മ ലഭിക്കുമോ എന്ന് അല്ലാഹു തആല ചോദിക്കണം. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരാണല്ലോ നമ്മൾ, നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നന്മ ചെയ്തവർക്ക് തിരിച്ച് നന്മ ചെയ്യാൻ നമുക്ക് തോന്നുള്ളൂ അല്ലേ. ഇങ്ങോട്ടൊരാൾ നന്മ ചെയ്താലും നമുക്ക് തിരിച്ച് നന്മ ചെയ്യാൻ തോന്നുള്ളൂ. നമ്മളൊരാളോട് സലാം പറഞ്ഞു, അയാൾ സലാം അടക്കില്ല, പിന്നെ നമ്മൾ അയാളോട് സലാം പറയോ, പറയോ? ഇങ്ങോട്ട് നന്മ ചെയ്യാത്ത ആൾക്കാരോട് നമ്മൾ എന്ത് നല്ല നിലക്ക് അങ്ങോട്ട് പെരുമാറുമ്പോഴും ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരോട് തിരിച്ച് നമുക്ക് നന്മ ചെയ്യാനോ നല്ല നിലക്ക് പെരുമാറാനോ കഴിയോ? സ്വാഭാവികമായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വജീഹ ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന ചെയ്യും, അവിടെയും അങ്ങോട്ട് നന്മ ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ നന്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വേള നമ്മുടെ ശത്രുക്കൾ പോലും നമ്മുടെ ആൾക്കാരായിട്ട് എന്ത് ചെയ്യും, മാറാനത് കാരണമായി തീരും. വബിൽ വാലിദൈനി ഇഹ്സാന, വദിൽ ഖുർബ, അടുത്ത ബന്ധത്തിലുള്ള ആളുകൾക്ക് നന്മ ചെയ്യുക, അടുത്ത ബന്ധത്തിലുള്ള ആൾക്കാർക്ക്, കുടുംബക്കാർക്ക്. വൽ യത്താമ, യത്തീമുകൾക്ക് നന്മ ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിസ്കീൻ, യത്തീമ്, വൽ മസ്കീൻ, വൽ മസാക്കീൻ,
മിസ്കീനുകൾക്ക് നന്മ ചെയ്യുക. നമ്മൾ ഏതായാലും ഭക്ഷണമൊക്കെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഉള്ളവർക്ക് തന്നെ കുറേ കൊടുക്കണേന് പകരം അല്ലെ, ഉള്ള ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് ഗിഫ്റ്റിൻ്റെ പരിധിയിലാണ് വരിക, അല്ലെങ്കിൽ ഇത്താം ഇത്താം ഭക്ഷണം നൽകുക എന്നുള്ള ആ രീതിയിലാണ് വരിക. എന്ന് നമ്മളെ കുടുംബത്തിൽ തന്നെ പാവപ്പെട്ട ആൾക്കാരെ, അപ്പം നമ്മൾ ഈ കുർബ യത്താമ മസാക്കി എന്നൊക്കെ പറയും, ചിലപ്പോൾ മൂന്നും കൂടി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, കുടുംബക്കാരും ആയിരിക്കും, യത്തീമുകളായിരിക്കും, പിന്നെ മിസ്കീനും ആയിരിക്കും. ഇവർക്ക് നൽകണമാണ് കൂടുതൽ പ്രതിഫലം. ശ്രദ്ധിക്കണം, കുടുംബവുമാണ്, യത്തീമുമാണ്, മിസ്കീനുമാണ് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ കുടുംബവുമാണ് മിസ്കീനുമാണ് അവരെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, പരിഗണിക്കുക. നമ്മൾ ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കും, നമ്മുടെ കുടുംബക്കാരെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കുടുംബത്തിലുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിൻ്റെ ഭദ്രതക്കും അതാണ് നല്ലത്, പ്രതിഫലം വർദ്ധിക്കുവാനും അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. അപ്പോൾ യത്തീമുകളെ സഹായിക്കുക, ഉള്ള ആർക്കൽക്കാൻ അങ്ങനെ കുറേ കൊടുക്കണക്കാണ് നല്ലത്, ഇല്ലാത്തവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എത്തിക്കുക. ഭക്ഷണം വേണ്ട, കൊടുത്താൽ വേസ്റ്റാവും എന്നൊക്കെ അറിഞ്ഞിട്ടും കൊടുക്കണക്കാണ് നല്ലത്, ഇല്ലാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഉള്ള ആളുകളെ പരിഗണിക്കുന്നതിനേക്കാൾ ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുത്താലും അതിന് പ്രതിഫലം കിട്ടും, പക്ഷെ കൂടുതൽ പ്രതിഫലം ഇല്ലാത്തവർക്കിലേക്ക് എത്തിക്കുന്നതാണ്. കാരണം ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോഴുള്ള സ്വതക്കയാണ്. നമ്മൾ ദാരിദ്ര്യത്തെ കുറേ ഉണ്ടായിട്ട് കൊടുക്കലും അല്ലേ, ഇപ്പോഴങ്ങനെ വീട്ടിൽ ബിരിയാണി വെച്ചു, ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചതാ, പിന്നെ രാത്രിയും ബിരിയാണി കഴിച്ചു, എന്നിട്ട് ബാക്കിയായി 10 മണി കഴിക്കണേ രാത്രി, പിന്നെ നമുക്ക് കൺഫ്യൂഷൻ എന്ത്, അയൽവാസി കൊടുക്കണോ പൂച്ച കൊടുക്കണോ, അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ നടന്നിട്ട് അവസാനം എന്ത് ചെയ്തു, അയൽവാസി കൊടുത്തു. അതാണോ, അതല്ല തുടക്കത്തിൽ തന്നെ അവർക്ക് കിട്ടേണ്ട സമയത്ത് എത്തിക്കണമോ നല്ലത്? മുഹാജിറുകൾ വളരെ കുറച്ചാണ് അവർ സംഭാവന ചെയ്തത് ഇസ്ലാമിന് വേണ്ടിയിട്ട്, അൻസാറുകളെ അപേക്ഷിച്ച്. പക്ഷെ പ്രതിഫലം ആർക്കാ, മുഹാജിറുകൾക്ക്. അവർ ത്യാഗം ചെയ്തു, അൻസാറുകളും ത്യാഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ മുഹാജിറുകൾക്ക് ചില പ്രത്യേകത ഉള്ളത് വെച്ചാൽ, തുടക്കത്തിലെ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായി. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്തു, ഈ മാർഗത്തിലുണ്ടായി. അൻസാറുകളും അങ്ങനെ തന്നെ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളെയും അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറായി, മടിച്ചു നിന്നില്ല. താരതമ്യേന കൂടുതൽ ആർക്കാ, മുഹാജിറുകൾക്കാണ് പ്രതിഫലം. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വതക്ക ഇഹ്സാൻ എന്നൊക്കെ പറയുമ്പോൾ, ഒന്ന്, അടുത്ത ആളുകൾക്ക് എത്തിക്കുക, പിന്നെ നമ്മളത് കുറേ ഉണ്ടായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല, ഉള്ളതിനനുസരിച്ച് എന്ത് ചെയ്യുക. നബിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നോക്കുക, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കുക. ആദ്യം നോക്കലെന്താ, എല്ലാവരോടും ചോദിച്ച അവസാനം ആരും കൊണ്ടുവരില്ല, നബി കൊണ്ടുപോകല്ല, ആദ്യം നബി കൊണ്ടുപോകാൻ പറ്റുമോ നോക്കും. ഇല്ലെങ്കിൽ നബി എന്ത് ചെയ്യും, സ്വഹാബിമാരോട് ചോദിക്കും. ഇതാണ് നിസ്ലാസ്ലമിൻ്റെ ശൈലി. അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കും, അതിഥികൾ വന്നാൽ, വിദേശത്ത് ആരെങ്കിലും വന്നാൽ കടം വാങ്ങിയിട്ടെങ്കിലും നബി എന്ത് ചെയ്യും, അത് കൊടുക്കും. അപ്പം അങ്ങനെ ജനങ്ങളോട് നമ്മൾ ഇഹ്സാൻ ചെയ്യുക. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ല വാക്ക് പറയുക. ഹുസ്ന, അഹ്സൻ ഒക്കെ ഇതിൻ്റെ വ്യത്യസ്ത, ഇതിൽ നിന്ന് നിഷ്പന്നമാകുന്ന പദങ്ങളാണ്, ഇഹ്സാനുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അല്ലാഹുൽ യാദിനെയും പങ്കു ചേർക്കാതിരിക്കുക, വബിൽ വാലിദൈനി ഇഹ്സാന, വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുംബി, അതായത് ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബി വബിനി സബീൽ വമാ മലക്കത്ത് അയ്മാനുകും. ഇവിടെ കൂടുതലായിട്ട് പറയുന്നത് അടുത്ത അയൽവാസി. അയൽവാസി രണ്ട് രൂപത്തിലുണ്ട് അല്ലേ, വീടിൻ്റെ തൊട്ടടുത്ത അയൽവാസികളുണ്ടാവും, ദൂരമുള്ള അയൽവാസികളുണ്ടാവും, അവർക്ക് നൽകുക. പിന്നെ പ്രയാസമനുഭവിക്കുന്ന ആൾക്കാർക്ക്, വഴിയാത്രക്കാർക്ക് നൽകുക. ഇപ്പോൾ പൈസക്കാരനാണെങ്കിൽ പോലും ഇപ്പോൾ യാത്രക്കിടയിൽ അയാൾക്ക് എന്തുണ്ടാവില്ല, പൈസ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല, ഭക്ഷണം ചിലപ്പോൾ വാങ്ങാൻ കിട്ടണമെന്നില്ല, അവരെ സഹായിക്കുക. ഭക്ഷണം എന്ന് മാത്രമല്ല, നമുക്കറിയാം യാത്രയിലൊക്കെ പെട്ട് പ്രയാസപ്പെട്ട് കുടുങ്ങിയ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യുക, സക്കാത്തിൻ്റെ ഓഹരി വരെ കൊടുക്കാം. അതുപോലെ തന്നെ അടിമകൾക്ക്, അല്ലെങ്കിൽ അടിമ മോചനത്തിന് എന്നൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. ഇതൊക്കെ ഇഹ്സാനിൻ്റെ ഭാഗമാണ്.
വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. സമാനമായ ആയത്തുകളാണ്. വവസ്വഇന ലിൻസാന ബിവാലിദൈഹി ഇഹ്സാന. അല്ലാഹു തആല മനുഷ്യരോട് മാതാപിതാക്കളുടെ വിഷയത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. സൂറത്തുൽ അഹ്കാഫിലെ 15-ാമത്തെ ആയത്ത്. ഞാൻ ചുരുക്കി പറയാം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ? ഒന്ന്, അവരുമായി മാന്യമായ രൂപത്തിൽ സംസാരിക്കുക. വക്കുല്ലഹുമ കൗലൻ കരീമ എന്നൊക്കെ പറയില്ല, മാന്യമായ രൂപത്തിൽ സംസാരിക്കുക. അവരുടെ ചെലവ് വഹിക്കുക. അവരുടെ അത് പലർക്കും വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് അത് ഉത്തരവാദിത്വം നിർബന്ധമായിരിക്കും, കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും ചില ആൾക്കാർക്ക്. ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉപ്പ ജീവിച്ചിരിക്കെ ഉമ്മയോട് ബാധ്യത ഉള്ളതിനേക്കാൾ ബാധ്യത ഉണ്ടെന്ത്? ഉപ്പ മരിച്ചാൽ ഉമ്മയോടുള്ള ബാധ്യത. ഒരു സഹോദരിയോട് അവന് ബാധ്യത ഉണ്ട്, സഹോദരൻ്റെ കല്യാണം കഴിയുന്നത് വരെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കപ്പെട്ടാലും ഈ സഹോദരനോട് ആർക്ക് ബാധ്യത ഉണ്ട്? ഈ പുരുഷന് ബാധ്യത ഉണ്ട്. ഒരു ഉപ്പയാണെങ്കിൽ മകളെ കല്യാണം കഴിക്കുന്നത് വരെ ബാധ്യത ഉണ്ട്. ഇനി കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിക്കുകയോ മറ്റോ ചെയ്താലും വീണ്ടും ഈ ബാധ്യത ആർക്കാണ്? ഈ പുരുഷന് തന്നെയാണ് വരുന്നത്. ആൺകുട്ടികളുടെ വിഷയത്തിലും ഉപ്പമാർക്ക് ഇങ്ങനെ ബാധ്യത ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളെ നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് നമ്മളെപ്പോലെ അധ്വാനിക്കാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ ബാധ്യത ഉണ്ട്, പ്രത്യേകിച്ച് വാർദ്ധക്യ സന്ദർഭത്തിലാണ് കൂടുതൽ ബാധ്യത. വാർദ്ധക്യ അവസരത്തിലാണ് കൂടുതൽ, അല്ലാത്ത സന്ദർഭത്തിൽ ഇല്ല എന്നല്ല പറഞ്ഞത്. അള്ളാഹു പ്രത്യേകമായി എടുത്ത് പറഞ്ഞെന്താ, ആ സമയത്ത് ചേ എന്ന വാക്ക് പോലും നിങ്ങൾ അവരോട് പറയരുത്. വലാ തഖുല്ലഹുമ ഉഫിൻ, ചേ എന്ന വാക്ക് പോലും പറയരുത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ കാര്യമാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നല്ല ഭക്ഷണം കഴിക്കണം. നമ്മൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നല്ല വസ്ത്രം ധരിക്കണം. അതൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു റൊട്ടിക്കഷ്ണം ഫാത്തിമ റളിയല്ലാഹുവിന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല കൊടുക്കാൻ, ആകെ ഒരു റൊട്ടിയുള്ളത്. അത് നാല് കഷ്ണാക്കിന്നാ ചരിത്രത്തിലുള്ളതാണ്. ഒന്ന് ഹസൻ ഹുസൈൻ മക്കൾക്ക്, മറ്റൊന്ന് അലി റളിയല്ലാഹുവിന്, ഒന്ന് ഫാത്തിമ റളിയല്ലാഹുവിനെ കരഞ്ഞപ്പോൾ അലി റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ കൂടുതലൊന്നും തരാത്തത് കൊണ്ടാണോ നീ കരയണത്? അല്ല, എൻ്റെ ഉപ്പ ഇതുപോലുമില്ലാതെ പട്ടിണി കിടന്നിരുന്നു, നബിസ്ലാസ്ലമയെ പറ്റിയ അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയണത് കണ്ടോ. അപ്പോൾ ആ ഒരു മകളുടെ ചിന്ത എന്താ, ഈ അവസ്ഥയിൽ എൻ്റെ ഉപ്പയുടെ കാര്യം എന്തായിരിക്കും? ഈ ഒരു ചിന്തയാണ് എപ്പോഴും നമുക്ക് മാതാപിതാക്കളെ പറ്റി ഉണ്ടാകേണ്ടത്. അവരുടെ കൂടെ നമ്മുടെ മനസ്സുണ്ടാവുക, അവരെ സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക. ഇത് നമ്മുടെ ഗൗരവമായിട്ട്, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മക്കളെ പറ്റി ആലോചിക്കരുത്, നിങ്ങളെ മാതാപിതാക്കളെ പറ്റി ആലോചിക്കണം. മക്കളെ ഇങ്ങനെ നമ്മളൊക്കെ തിരിച്ചാണ് ആലോചിക്കുക അല്ലേ. ഭാര്യയോടുള്ള ബാധ്യത എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുക? നമ്മൾ നേരം ചെയ്യും, എനിക്ക് ഈ ബാധ്യത കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുക. ഭർത്താവിനോടുള്ള കടമകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക? നേരെ തിരിച്ചെന്ത് ചെയ്യും? ഞാനിതൊക്കെ നിർവഹിക്കുന്നല്ല ഭർത്താവ്. അതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, ഈ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കുടുംബ ക്ലാസ് എടുക്കുമ്പോൾ ഒരുമിച്ച് ക്ലാസ് എടുക്കരുത്. ഒരാൾ പറഞ്ഞ അനുഭവം എന്താ വെച്ചാൽ, മക്കളോടുള്ള കടമകൾ ഇങ്ങനെ പറഞ്ഞു, മക്കൾ കേൾക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് പോയിട്ട് പറഞ്ഞില്ലേ, ഇവർ പറഞ്ഞ കേട്ടില്ല എന്നൊക്കെ എന്ത് ചെയ്യണ്ട്, മക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ചില ബാധ്യതകളുണ്ട്, ഇഹ്സാൻ ചെയ്യണം എല്ലാവരോടും. നബി പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. അല്ലാ, ഞാൻ ബാക്കി വിഷയം കൂടി കംപ്ലീറ്റ് ആക്കാം. പിന്നെ ബാധ്യത എന്ന് പറഞ്ഞാൽ, രോഗിയായാൽ കുറച്ചുകൂടി നമുക്ക് ബാധ്യത കൂടും മാതാപിതാക്കളോട്. രോഗിയായാൽ, കാരണം എന്താ, സ്വാഭാവികമാണ് അവർക്ക് ബാത്റൂമിലേക്ക് നടന്നു പോകാൻ കഴിയില്ല. ഇപ്പം എൻ്റെ സുഹൃത്ത്, അവൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ ഷുഗറുമായി ബന്ധപ്പെട്ട് കാല് മുറിച്ചിട്ടുണ്ട്. അവൻ്റെ ഉമ്മാക്കോ അങ്ങനെ പെങ്ങന്മാർക്കോ ആർക്കും ആ ഉപ്പാനെ പൊന്തിക്കാനുള്ള ആരോഗ്യമില്ല. ഈ ആൺമക്കളാണ് എന്ത് ചെയ്യൽ, ഉയർത്തിയിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പോൾ ബാധ്യത കൂടി, രോഗമാകുമ്പോൾ നമുക്ക് ബാധ്യത കൂടും. അത് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. പിന്നെ മരിച്ചാലും ബാധ്യത തീരുന്നില്ല.
മരിച്ചാൽ നമുക്ക് സ്വതക്ക ചെയ്യാം. ശ്രദ്ധിക്കുക, മരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വതക്ക ചെയ്യാം, ഹജ്ജ് ചെയ്യാം അവർക്ക് വേണ്ടി. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉംറ ചെയ്യാം. എന്നാൽ കിട്ടുമെന്ന് പറയാത്ത ചില കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അവർക്ക് വേണ്ടി. ഉദാഹരണത്തിന് ഖുർആൻ ഓതി ഹദിയ ചെയ്യാൻ പറ്റൂല. ഖുർആൻ ഓതി ഹദിയ ചെയ്യാൻ അങ്ങനെ പ്രമാണത്തിൽ കാണുകയില്ല. അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റൂല. അവർക്ക് നോമ്പ് വിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോമ്പ് വീട്ടാം. ഇങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരുടെ കടം വീട്ടുക, അവരുടെ കടം, അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഹ്സാനാണ്. ഇതൊക്കെ വിശാലമായിട്ട് വിശദീകരിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന്, നബി പറഞ്ഞു ഇന്നല്ലാഹു കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും അല്ലാഹു തആല നന്മ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും മനോഹരമായി ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു നിലപാട്. ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല രൂപത്തിൽ കൊല്ലണം. എന്തങ്ങനെ? ഇപ്പോൾ ഒരു പാമ്പിനെ നമ്മൾ കൊല്ലുകയാണ്, ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാണ്. പെട്ടെന്ന് കൊല്ലുക, ഒരു ഹരാക്കി മാറ്റരുത് അല്ലേ. ആദ്യ ഒരു സ്ഥലത്ത് അടിക്കുക, പിന്നെ ആൾ വേറെ അടുത്ത് നിന്ന് അടിക്കുക, പിന്നെ കമ്പ്യൂണ്ട് ഓട്ടുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നൊരു ഓർമ്മ, അദ്ദേഹം ഇങ്ങനെ പോണ സമയത്ത് ജീവുള്ള ഒരു പക്ഷീനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് തൂക്കിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അതിലേക്ക് അമ്പെറിഞ്ഞ് ഇങ്ങനെ പരിശീലിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അദ്ദേഹം അവരോട് ദേഷ്യം പിടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന എതിരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജീവിയെ കൊല്ലുമ്പോൾ പോലും എന്ത് ചെയ്യണം? നമ്മൾ മാന്യമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക? അതൊരു ഹരല്ല, നമ്മൾ എന്നെ കൊല്ലണം എന്തിനാ? അതിൻ്റെ ഉപദ്രവം നമുക്ക് ഇല്ലാതിരിക്കാനാണ്. നമുക്കെന്ന് പറഞ്ഞാൽ മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനം. നായിനേക്കാളും പാമ്പിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ആരാണ്? അങ്ങനെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഒരു പട്ടിനെ കൊന്നപ്പോൾ ഭയങ്കര സിനിമാ നടന്മാരും നടികളും അല്ലെ, ഒരു ആന ചത്തപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതാനൊക്കെ. പാമ്പ് കടിയേറ്റ് മരിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചില്ല, പിന്നെ ഇപ്പോൾ നായിൻ്റെ കടിയേറ്റ് പടുത്ത ഒരാൾ മരിച്ചു, ഒരു കുട്ടി മരിച്ചു. അതിനെ പറ്റി ഒന്നും വരുന്നൊന്നും തരില്ല. പ്രധാനപ്പെട്ട ജീവി ഏതാണെന്നിപ്പോൾ സംശയമാണ് മനുഷ്യന്മാർക്ക് അല്ലേ. എങ്ങനെ അലച്ചു നോക്കണി, കാറിൻ്റെ മുമ്പിൻ്റെ സീറ്റിൽ ആരുണ്ടാവുക? നായ. കുട്ടികളോടെ അലച്ചു നോക്കണി. അപ്പം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് ഉപദ്രവകരമായ ചില ജീവികളെ കൊല്ലാൻ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊലപാതകം നടത്തുമ്പോൾ, അത് ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യണം? നമ്മൾ മാന്യമായിട്ട് ആണ് പല്ലിനെ കൊല്ലും ഒറ്റടിക്കൂല്ല എന്നൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ പല്ലിനോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല. അത് വെച്ചാൽ നമ്മൾ പാമ്പിനെ കൊല്ലുന്നുണ്ട്, കൊതുവിനടിച്ച് കൊല്ലലുണ്ട്, അപ്പോൾ ഒന്നും ഇവർക്ക് കുഴപ്പമില്ല. പല്ലിനെ കൊല്ലുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ബേജാറ്. ഒരു കുട്ടി മരിക്കാൻ കാരണം കുക്കറിൽ പല്ലി വീണതാ. അതുപോലെ കുക്കറല്ലേ, പുട്ടും കുറ്റിയിൽ, അതിലിങ്ങനെ ആവിയിൽ വെന്തിട്ട് പുട്ടിൻ്റെ കൂടെ അതിൻ്റെ വിഷമൊക്കെ കലർന്നിട്ട് മരിച്ചു. അപ്പം അങ്ങനത്തെ ജീവൻ നമ്മൾ കൊല്ലേണ്ട സാഹചര്യം ഉണ്ടാവും അല്ലേ. പ്രതിഫലാർഹമായ കാര്യമാണ് പല്ലിനെ വധിക്കുക എന്നുള്ളത്, കൊല്ലുക എന്നുള്ളത്. അവിടെ പോലും നമ്മൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ. ഇനി ഇസ്ലാമിക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലാൻ നിശ്ചയിക്കപ്പെട്ട ചില ആൾക്കാരുണ്ടാവും. അപ്പം നമുക്കറിയാം കൊന്ന ആളെന്ത് ചെയ്യും? കൊല്ലും. വ്യഭിചരിച്ച വിവാഹിതനെന്ത് ചെയ്യും? കൊല്ലും. സാഹിറുമാരെ കൊന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്ന് സാഹിറാത്തുകൾ ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് സിഹർ ചെയ്ത മൂന്ന് സ്ത്രീകളെ കൊന്നതായിട്ട് കാണാം. ഇതൊക്കെ ആരെ കൊല്ല? എല്ലാവരും അല്ല, അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ. എന്തിനാ? ആ തിന്മകൾ സമൂഹത്തിൽ വ്യാപകമാകാതിരിക്കാൻ. അതുപോലെ ചില കൊള്ളക്കാരെ, ചില പിടിച്ചുപറിക്കാരെ, സമൂഹത്തിന് ഭീഷണിയാകുന്ന ചില അക്രമികളൊക്കെ അങ്ങനെ, പിന്നെ യുദ്ധത്തിന്, അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ജീവൻ പെട്ടെന്ന് പോവാൻ വേണ്ടി കൊല്ല. അവിടെ നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം? അത് വെറുതെ ശരീരങ്ങൾ വികൃതാക്കാനൊന്നും പാടില്ല. കൈ വെട്ട് വെറുതെ രസം ചെവി അരിയ അങ്ങനെ കൊല്ലാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിൻ്റെ ബേസാണ്. ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായ പ്രമാണങ്ങളാണ്. സാഹചര്യം എങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സാഹചര്യത്തിലും ഈ ഒരു നിയമങ്ങൾ ഇസ്ലാമിലുണ്ടെന്ന് അർത്ഥം. ഇനിയോ, വൈദാ ദബഹ്തും ഫഅഹ്സിനു ദബഹ, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ അറുക്കുക അല്ലെ. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാമിലെ അറവ് എത്ര മനോഹരമാണ്.
അല്ലെ, ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ആൾക്കാരുണ്ട്, പ്രയാസപ്പെടുത്തിക്കൊണ്ട് ജീവജാലങ്ങൾ അറക്കുന്ന ആൾക്കാരുണ്ട്, അറക്കാതെ തന്നെ വേറെ രൂപത്തിൽ കൊല്ലുന്ന ആൾക്കാരുണ്ട് എന്നാൽ വളരെ കൃത്യമായി ഒരു ദേഷ്യം തീർക്കല്ല, അതിനുള്ള വെള്ളം കൊടുത്ത് അതിനെ ഒരു തലോടി അല്ല അതിനെ കിടത്തി നബി പറയണത്. എന്നിട്ട് വൽ യുഹിദ് അഹദുക്കും ശഫ്രതഹു ഫൽയുരിഹ് ദബീഹതഹു, നിങ്ങളിൽ ഒരാൾ ആദ്യം തന്നെ കത്തിയൊക്കെ മൂർച്ച കൂട്ടി റെഡിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ അറക്കുക. ഒരിക്കൽ ഒരു മനുഷ്യൻ നബിൻ്റെ കാലത്തുണ്ടായതാ, അയാളിങ്ങനെ ആടിനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്, എന്നിട്ടാണ് ഇവനെ കത്തി മൂർച്ച വിട്ടുന്നത്. ഇപ്പം നബി പറഞ്ഞു നിനക്ക് ആദ്യം തന്നെ ഇതിനെ മൂർച്ച കൂട്ടിയിട്ട് വെച്ചാൽ പോരെ, എന്തിനാണ് ആ ജീവനെ നീ ഒരിക്കൽ. രണ്ട് സ്വഹാബിമാർ ഒരൊട്ടകത്തിൻ്റെ പുറത്ത് നിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഒട്ടകത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കാറിലൊക്കെ നിർത്തിയിട്ട് കാറെടുത്ത് സംസാരിക്കുമല്ലോ. നബി പറഞ്ഞു നിങ്ങൾക്ക് ആ വാഹനമായിട്ട് ഇതിനെ ഉപയോഗിക്കണ്ടല്ലോ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്ന് ഇറങ്ങിക്കൂടെ, ഇതിന് കസേരയായിട്ട് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു, ഇതിനൊരു കസേരയായിട്ട് ഉപയോഗിക്കണം. അപ്പം ചില ആൾക്കാരൊക്കെ വെറുതെ ജീവിതങ്ങൾ അടിക്കും, കാളൗട്ടിൻ്റെ ഒക്കെ സ്ഥലത്ത് നമ്മൾ വെറുതെ അടിക്കുകയതിനെ, തോറ്റാലൊക്കെ എന്ത് ചെയ്യും അതിന് രണ്ടടി, അങ്ങനെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും പാടില്ല, ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കണം, ഇഹ്സാൻ ചെയ്യണം. വേറെ ഹദീസിൽ കാണാം, ഇദാ ഹകംതും ഫഅദിലു, നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ നീതിയുക്തം വിധിക്കുക. വൈദാ കുൽത്തും ഫഅഹ്സിനു, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയുക, ഇഹ്സാൻ ചെയ്യുക. ഫഇന്നല്ലാഹ മുഹ്സിനുൻ, തീർച്ചയായും അള്ളാഹു മുഹ്സിനാണ്. അള്ളാഹു മുഹ്സിനാന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പരമാർത്ഥത്തിൽ നമ്മളെ പോലുള്ള ഇഹ്സാനല്ല, മുഹ്സിനല്ല, എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയുള്ളവൻ. അപ്പം അള്ളാഹു തആല അർറഹീമാണ് എന്ന് പറയുന്നതും മനുഷ്യരെ പറ്റി റഹീമാന്ന് പറഞ്ഞതും രണ്ടർത്ഥത്തിലാണല്ലോ എന്നതുപോലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുമെന്ന് പറയുന്നതും മനുഷ്യന്മാർ മാപ്പ് നൽകുമെന്ന് പറയുന്നത് വ്യത്യാസമുണ്ടല്ലോ. ഇതുപോലെ അള്ളാഹു നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മനുഷ്യന്മാർ നന്മ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഏതായാലും നന്മ ചെയ്യുന്നവനായ റബ്ബ് നന്മയാണ് ഇഷ്ടപ്പെടുന്നത്. ഫഇന്നല്ലാഹ മുഹ്സിനുൻ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന സുഹൃത്തവാന്മാർ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബക്കറയിലെ 195-ാമത്തെ ആയത്തിൽ കാണാം, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നമുക്ക് അഞ്ചിൻ്റെ ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ നന്മ ചെയ്യുക, അള്ളാഹു തആല നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ അഅ്റാഫിൻ്റെ 56-ാമത്തെ ആയത്തിൽ കാണാം, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു തആലയുടെ കാരുണ്യം സുഹൃദവാന്മാരുടെ സമീപസ്ഥമാകുന്നു, സുഹൃദവാന്മാർക്ക് സമീപസ്ഥമാകുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യം. സൂറത്തുൻ നഹലിലെ 128-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മുഹ്സിനൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരുടെയും സുഹൃദം ചെയ്യുന്നവരുടെയും കൂടെയാണ്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ ഖാസുമുണ്ട് ആമുണ്ട്. ഖാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ സഹായം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം ആർക്ക് കിട്ടും? ഒന്ന്, അള്ളാഹുവിനോട് കൃത്യമായ രൂപത്തിൽ ഇഹ്സാൻ പുലർത്തുകയും ജനങ്ങളോട് നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മളാലോചിക്കുക, നമ്മളെ ഒരു മനുഷ്യന് നന്മ ചെയ്യുമ്പോൾ നിസ്സാരക്കാരനായ നമ്മളാണ് നന്മയുന്നത്, എന്നാൽ നമ്മോട് നന്മയുന്ന ആരാണ്? എല്ലാ അർത്ഥത്തിലും നന്മയുടെ ഉടമയായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നമ്മളൊരാൾക്ക് സമ്പത്ത് നൽകുമ്പോൾ അള്ളാഹു നമുക്കെന്ത് ചെയ്യും? പകരം നൽകും. എന്തും അല്ലെ, ഇപ്പം നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശ്രദ്ധിക്കണേ, ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായ മലക്കുണ്ട്, വലക്ക ബിമിസിലി, നിനക്കും അപ്രകാരം ഉണ്ടാകട്ടെ എന്ന് ചെയ്യൊരു മലക്ക്. ഇപ്പം എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നന്മ തന്നെയാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വബഷീരിൽ മുഹ്സിനീൻ, സുഹൃദം ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്താണ്, ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃദവാന്മാരുടെ പ്രതിഫലം പാഴാക്കുകയില്ല. അല്ലേ, നന്മ ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നുള്ളത് തീർച്ചയാണ് ഇൻഷാ അല്ലാഹ്. കൃത്യമായ ലക്ഷ്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ
നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്ത ഏതൊരു ഇഹ്സാനിനും, നബി പറഞ്ഞത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിലൊരു ഉപദ്രവമുള്ള ഒരു കല്ലോ മറ്റോ കണ്ടപ്പോൾ അത് മാറ്റിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരു മരം മുറിച്ചു കൊടുത്തു, അതിൻ്റെ പേരിൽ വരെ അയാൾ എന്ത് ചെയ്തു, സ്വർഗത്തിൽ പോയി. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദാഹിച്ചവശനായി ഒരു കിണറ്റിൽ കയറി വെള്ളം കുടിച്ച് പുറത്തേക്ക് കയറിയപ്പോൾ ദാഹിച്ച് അവശനായ ഒരു നായ മണ്ണ് നക്കി തുടക്കുന്ന കാഴ്ച കണ്ടത് കാരണത്താൽ അയാൾ വീണ്ടും ആ ഒരു കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് വായ കൊണ്ട് കടിച്ചു പിടിച്ച് കയറി വന്ന് നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ്റെ പാപം പൊറുക്കപ്പെട്ടെന്നും അള്ളാഹു അത് ഏറ്റവും നല്ല ശുക്രോടുകൂടി സ്വീകരിച്ചു എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു നന്മയും നമ്മൾ എന്ത് ചെയ്യരുത്, നിസ്സാരാക്കരുത്. വഴിയുന്നൊരു ഉപദ്രവം നീക്കൽ സ്വതക്കയാണ്, നല്ല വാക്ക് പറയൽ സ്വതക്ക. നബി പറയാ നല്ല വാക്ക് പറയൽ സ്വതക്കയാണ്, ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കൽ സ്വതക്കയാണ്. ഹദീസ വിശദീകരിക്കാൻ സമയമല്ല. ഒരാളെ അയാളുടെ ചരക്ക് വാഹനപ്പുറത്ത് കയറ്റാൻ സഹായിക്കൽ എന്താണ്, സ്വതക്കയാണ്. ഒരു മുഅ്മിനിന്റെ മനസ്സിൽ സന്തോഷമിട്ട് കൊടുക്കൽ പോലും വളരെ നല്ല പ്രവർത്തനമാണ്. ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അയാൾക്കൊപ്പം ഇറങ്ങിത്തിരിക്കൽ ഈ മദീന പള്ളിയിൽ ഒരു മാസം എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്, എനിക്കിഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് ഫോം പൂരിപ്പിക്കാനെങ്കിലും ആരെങ്കിലും തരുമോ, ഈ അടങ്ങറ് പഠിക്കണ്ടില്ല നിങ്ങളാണല്ലോ ഇപ്പം ഇങ്ങനത്തെ അടങ്ങറ് പറയരുത് അല്ലേ. നമ്മക്കൊണ്ട് കഴിയുന്നതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വരുമ്പോൾ എൻ്റെ കൂടെ എടുത്തുകൊണ്ടി, നമ്മൾ വരുമ്പോൾ എടുത്തു കൊടുത്താൽ മതി. പക്ഷെ നമ്മളെന്ത്, അതൊരു ഇടങ്ങറായിട്ട് കാണാം, അതൊന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ എന്തൊക്കെ കഴിയുമോ അങ്ങനെ നമ്മളെന്ത് ചെയ്യുക, ഉപകാരം ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുക. അപ്പം അള്ളാഹു തആല അവരെ ഇഷ്ടപ്പെടും. ചുരുക്കത്തിൽ മുഹ്സിനീങ്ങളായ ആളുകൾക്ക് ഏറ്റവും പ്രധാനമായി അവർക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിയും. അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ദിലാലിം വഅയൂൻ, തീർച്ചയായും മുത്തഖീങ്ങൾ സ്വർഗീയ തണലുകളിലും അതിൻ്റെ അരുവികളിലുമായിരിക്കും. വഫവാകിഹ മിമ്മാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള പഴങ്ങൾ അവർക്ക് കിട്ടും. ദുനിയാവിലെങ്ങനെ നമ്മളങ്ങനെ പഴങ്ങനെ കാണും, ചില ഫ്രൂട്ട്സൊക്കെ ആഗ്രഹിക്കും, പക്ഷേ പോക്കറ്റ് കൊക്കുമ്പോൾ പൈസ ഉണ്ടാവില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, ഇഷ്ടമുള്ളത് എന്ത് ചെയ്യും അവർക്ക് ലഭിക്കും. കുലു വഷറബു, അവരോട് പറയപ്പെടും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹനീയൻ, യഥേഷ്ടം. ദുനിയാവിനെങ്ങനെ, കുലു വഷറബു വലാത്തു സുരിഫുന, സ്വർഗത്തിലോ ഇല്ല വലാത്തു സുരിഫില്ല. വലാത്തു തിന്നാനുള്ള ആരോഗ്യം ഉണ്ടാവും, തിന്നാനുള്ള സാധനം ഉണ്ടാവും, പിന്നെന്താ വേണ്ടത്, ഏയ് തിന്നാനുള്ള ആരോഗ്യം ഉണ്ടാവും, തിന്നാനുള്ളത് ഉണ്ടാവും, വസ്തു ഉണ്ടാവും. അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തും ചില, എന്താ അങ്ങനെ തിന്നിടക്കനെ, തടി എന്തായിക്കണേ പറയില്ല, കുറ്റവാക്കില്ല, എല്ലാം അവിടെ കിട്ടും. കുലു വഷറബു ഹനിയം ബിമാ കുന്തും തഅമലൂൻ, എന്തുകൊണ്ട് അതൊക്കെ നൽകണത്, നിങ്ങൾ മുമ്പ് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാകുന്നു നന്മ ചെയ്യുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നത്. സൂറത്തുൽ മുർസലാത്തിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ്. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗമാണ്, സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുമ്പേ കടന്നു വന്നവർ. വല്ലദീന തബഊഹും ബിഹ്സാൻ, സുഹൃദം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയ ആളുകൾ, ഇഹ്സാൻ ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയ ആളുകൾ. അതിന് ചില രണ്ട് റിപ്പോർട്ടുണ്ട്. ഒരു റിപ്പോർട്ട് പ്രകാരം ആദ്യം പറഞ്ഞത് സ്വഹാബത്തിനെ പറ്റി, രണ്ടാമത് പറഞ്ഞത് താബിഈങ്ങളെ പറ്റി എന്നാണ്. മറ്റൊരു വ്യാഖ്യാന പ്രകാരം ആദ്യം പറഞ്ഞത് സ്വഹാബത്തിലെ ആദ്യം വിശ്വസിച്ച ആൾക്കാരെ പറ്റി, പിന്നെ പറഞ്ഞത് അവർക്ക് തുടർന്ന് നന്മ ചെയ്തു വന്നവരെ പറ്റി. അവരെ പറ്റി റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവേയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദലഹും ജന്നാത്തിൻ തജരി തഹ്തഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവിലൊഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. ഖാലിദീന ഫീഹ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. അബദൻ എന്നെന്നും, എന്നെന്നും അവരവിടെ തന്നെ ആയിരിക്കും. സ്വർഗത്തിലൊരാൾ കീഴിയാൽ പിന്നെ അവിടുന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, പുറത്താക്കൂല. അല്ല, ഒരാളിപ്പോൾ സ്വർഗത്തിൽ പോയി, നരകത്തിലെ വ്യക്തി തൗഹീദുള്ളവനാണെങ്കിൽ സ്വർഗത്ത് വരും. സ്വർഗത്തിലെത്തിയ ആൾ പിന്നെ അവിടുന്ന് എന്തായാലും ഒരിക്കലും പുറത്ത്
കടക്കേണ്ടി വരികയില്ല എന്നും എവിടെയായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. അവിടെ എഹ്സാൻ ചെയ്ത് സഹാബത്തിനെ മുൻഗാമികളെ പിൻപറ്റിയവർക്കുള്ള പ്രതിഫലവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ, അള്ളാഹുവിനെ ആരാധിക്കുക, അവൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് ഇസ്ലാസമയുടെ സുന്നത്ത് മാതൃകയാക്കി, അള്ളാഹ് ഏത് സന്ദർഭത്തിലും നമ്മളെ കാണുന്നുണ്ട്, അള്ളാഹു തആലയെ നമ്മൾ കാണുന്നത് പോലെ അവൻ ആരാധിക്കുക. അള്ളാഹു എന്തായാലും നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ മുമ്പിലുണ്ട്, നമ്മളെ കാണുന്നു, നമ്മൾ അവനെയും കാണുന്നു എന്ന ബോധത്തിൽ എന്ത് ചെയ്യും നമ്മൾ. അത് പണ്ഡിതന്മാർ പറഞ്ഞത് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, നമ്മളൊരു തിന്മ ചെയ്യാതിരിക്കുന്നതും, ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട പോലെയാണ്, നമ്മൾ ഒരു തിന്മ ചെയ്യാതിരിക്കാനും നന്മ ചെയ്യാനും രണ്ട് കാരണമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഒന്ന്, ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടാണ്. എന്തുകൊണ്ട് ആ തിന്മ ചെയ്യാതിരിക്കുന്നു? അതിന് ഇന്നാൽ ഇന്ന ശിക്ഷയുണ്ട്. എന്തിനാ നന്മ ചെയ്യുന്നു? നരകത്തിൽ പോവാതിരിക്കാൻ, സ്വർഗത്തിൽ പോവാൻ ശിക്ഷ ഭയപ്പെടുന്നു. രണ്ട്, പ്രതിഫലം ആഗ്രഹിക്കുന്നു അല്ലേ. ഇപ്പം നമുക്കറിയാം, നഹൻ നഫ്സ അനിൽ ഹവ, മനസ്സിനെ ഹവയിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇത് സ്വർഗം. അപ്പം തിന്മ ചെയ്യാതിരിക്കുമ്പോഴും പ്രതിഫലമുണ്ട്, നന്മ ചെയ്യുമ്പോഴും പ്രതിഫലമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു രണ്ടും ഒരു വിശ്വാസിക്ക് വേണം. അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെടുകയും വേണം, റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും വേണം. അഥവാ അള്ളാഹുവിനോടുള്ള ഹൗഫും വേണം, റജാ അല്ലെങ്കിൽ മഹബത്ത് വേണം, അള്ളാഹുവിനോടുള്ള സ്നേഹം വേണം. എന്നാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടൊരു തിന്മ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു തിന്മ ചെയ്യാതിരിക്കലാണ്. പണ്ഡിതന്മാർ പറയുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ പേടിച്ചുകൊണ്ട് തിന്മ ചെയ്യാതിരിക്കലാണോ, അല്ല ഉമ്മനെയും ഉപ്പനെയും സ്നേഹിച്ചുകൊണ്ട് തിന്മ ചെയ്യാതിരിക്കലാണോ ഏറ്റവും നല്ലത്? രണ്ടാമത് പറഞ്ഞാണല്ലോ. ഇതുപോലെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് തിന്മയെന്ന് മാറിക്കുന്നതോടൊപ്പം തന്നെ അതിലേറെ പ്രധാനമായി അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും ശ്രമിക്കുക. ഏതൊരു തിന്മയിലേക്കും ശൈത്താനും അവൻ്റെ അനുയായികൾ നമ്മളെ വിളിക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക. അള്ളാഹു സുബ്ഹാന തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.